എന്തായിരുന്നാലും ഈ ഉത്രാടപ്പാച്ചിൽ നമ്മൾ ആഘോഷിക്കുന്നവർക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും ഉണ്ട്, അവരും പരിശോധനയുടെ ഒട്ടപ്പാച്ചിൽ തന്നെയാണ്. അതാ ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ്, എങ്ങനെയാണ് ഈ ഉത്രാടപ്പാച്ചിലെ എന്താണ് പരിശോധനകളൊക്കെ? പ്രത്യേകിച്ച് ഈ അതിർത്തി പങ്കിടുന്ന ജില്ലയായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിലും അവിടെ നിന്ന് തുടങ്ങി മറ്റുള്ള എല്ലായിടത്തും വലിയ പരിശോധനകളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇടുക്കിയിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിനീഷ്? ജിംഷാദ്, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള എംഡിയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ സാധനങ്ങൾ അതിർത്തി കടന്ന് എത്താനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയങ്ങളിൽ, പാൽ ഉൾപ്പെടെയുള്ള. കാരണം ഓണത്തിന് ഒട്ടേറെ തിരക്കുള്ള ഒരു സമയങ്ങളാണ്, ഒത്തിരിയേറെ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടുക്കി ജില്ലയിൽ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മായം ചേർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഈ അതിർത്തി കടന്ന് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഈ മേഖലയിൽ ശക്തമാക്കിയിരുന്നു. പാലുൾപ്പെടെയുള്ള ആഹാര പദാർത്ഥങ്ങളാണ് പരിശോധനയ്ക്കായി വിധേയമാക്കിയിരുന്നത്. മാംസം, മത്സ്യം തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വിജിലൻസ് പരിശോധനയും ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൈക്കൂലി കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് നടത്തുകയോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ വിജിലൻസിന്റെ ഒരു പരിശോധനയും ഈ മേഖലയിൽ ശക്തമാക്കിയിരുന്നു. കൂടാതെ എക്സൈസ് വകുപ്പ്, അതോടൊപ്പം തന്നെ നർക്കോട്ടിക്, ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ വിങ് തുടങ്ങിയ പോലീസ് തുടങ്ങിയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ, വനവകുപ്പിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഈ വനപാതകളും അതോടൊപ്പം തന്നെ ഈ വന അതിർത്തികളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ വനപാതകൾ വഴി ലഹരി പദാർത്ഥങ്ങൾ അതിർത്തി കടന്ന് എത്തിയേക്കാം എന്നുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധന തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അടിമാലി അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നർക്കോട്ടിക് വിഭാഗവും എല്ലാം തന്നെ പരിശോധന നടത്തിയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചത്. കൂടാതെ ഈ ഓണത്തോടനുബന്ധിച്ച് വിദേശ വ്യാജ മദ്യങ്ങൾ ഒഴുകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധനയും ശക്തമാക്കി തന്നെ തുടരുന്നുണ്ട് ജിംഷാദ്.